പത്താം ക്ലാസ് തുല്യതയുടെ കെമിസ്ട്രി ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം അഞ്ചാമത്തെ അധ്യായം കാർബണിക രസതന്ത്രം. ഇനി ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് ചോദ്യം എങ്ങനെ ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങൾ വിവരിക്കുക എന്നൊന്നും ചോദിക്കില്ല. ഇവിടെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും ചോദിക്കാം, ജ്വലനം എന്നാൽ എന്തെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്ത് എന്ന് ചോദിക്കാം, അതുമല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്നാൽ എന്ത്, ഇങ്ങനെ ചില കാര്യങ്ങളായിട്ട് ചോദ്യം. അതുപോലെ അഡീഷൻ പ്രവർത്തനം, ഹൈഡ്രോ കാർബണുകളുടെ അഡീഷൻ പ്രവർത്തനം വിവരിക്കുക ഈ രൂപത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും, ഇപ്പോൾ N(CH2) ഡബിൾ ബോണ്ട് CH2 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പോളിത്തീനും കൊടുത്തിട്ട് ഇത് എന്ത് തരം പ്രവർത്തനമാണ്, ഇത് ഹൈഡ്രോ കാർബണുകളുടെ ഏത് തരം പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഈ അഡീഷൻ പ്രവർത്തനത്തിലുള്ള ഈ ചിത്രം കൊടുത്തിട്ട് ഇത് എന്ത് തരം പ്രവർത്തനമാണ്, ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ചോദ്യം വരുന്ന രീതി ആദ്യം മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ഇത് ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങൾ ഏതെന്ന് വരിവരിയായി വിശദീകരിക്കുക എന്നൊന്നും ചോദിക്കില്ല. ചോദിക്കുക ഈ രീതിയിലായിരിക്കും, ഒന്നിൽ എന്താണ് ആദേശ രാസപ്രവർത്തനം, അല്ലെങ്കിൽ ക്ലോറോഫോം രൂപം കൊള്ളുന്ന പ്രക്രിയ വിവരിക്കുക, അങ്ങനെയൊക്കെ ഓരോ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഓക്കെ, അതുപോലെ പോളിമറൈസേഷൻ എന്നാൽ എന്ത് അത് ചോദിക്കാം. പിന്നെ അതുപോലെ അഡീഷൻ പ്രവർത്തനം, ഹൈഡ്രോ കാർബണുകളുടെ അഡീഷൻ പ്രവർത്തനം വിശദീകരിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്താണ്, ജ്വലനമാണ് പറയുന്നത്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും കാർബണും ചേർന്ന മിശ്രിതം അല്ലേ. അപ്പോൾ കാർബണും ഹൈഡ്രജനും ചേർന്നിട്ടുള്ളതാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണുകൾ, അതായത് ഇപ്പോൾ CH4 ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, CH4+2O2, അതായത് ഓക്സിജനുമായിട്ട് ഒരു സംയുക്തം, ഏതൊരു സംയുക്തവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ അവിടെ എന്താണ്ടാവുക, അവിടെ കാർബൺ ഡയോക്സൈഡും ജലവും അതോടൊപ്പം തന്നെ താപം ചൂടും കൂടി ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ പറയുക ജ്വലനം. അപ്പോൾ നോർമലി ഒരു ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംയുക്തം ഏതൊരു സംയുക്തമാകട്ടെ അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ അവിടെ എന്തുണ്ടാവുക, കാർബൺ ഡയോക്സൈഡും ജലവും അതോടൊപ്പം താപവും പുറത്തുവിടുന്നു. ഈ പ്രക്രിയയാണ് ജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മുടെ ഈ ഹൈഡ്രോ കാർബണിൻ്റെ രീതിയിൽ എങ്ങനെ വരിക, ഹൈഡ്രോ കാർബണ് അതായത് CH4 ഒരു ഹൈഡ്രോ കാർബണാണ്, അത് ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, കാർബൺ ഡയോക്സൈഡും ജലവും, അതോ CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡാണ്, H2O എന്ന് പറഞ്ഞാൽ ജലമാണ്, അതുപോലെ താപം ചൂടും ഉണ്ടാകുന്നു. അത് ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന LPG, അതായത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ഇതിനൊരു എക്സാമ്പിളാണ്. കാരണം ഇത് നമ്മൾ കത്തിക്കുമ്പോൾ അവിടെ എന്താണ്ടാവുക, കാർബൺ ഡയോക്സൈഡ്, ഈ LPGയിലെ വാതകങ്ങൾ പൂർണ്ണമായിട്ടും കത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡും ജലവും അതോടൊപ്പം തന്നെ താപോർജ്ജവും ലഭിക്കുന്നു, നമുക്ക് ചൂട് ലഭിക്കുന്നില്ലേ. അപ്പോൾ ഈ ശരിക്കും ഇതിലെന്താ സംഭവിക്കുന്നത്, LPG എന്ന് പറയുന്നത് ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണിൻ്റെ മിശ്രിതങ്ങളാണ്. ദ്രവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ദ്രാവക രൂപത്തിലുള്ള ഹൈഡ്രോ കാർബണിൻ്റെ മിശ്രിതങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്യൂട്ടെയിൻ. ഇവിടെ LPGയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞത് ബ്യൂട്ടെയിനാണ്. അപ്പോൾ അത് ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. അപ്പോൾ അത് കത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ലഭിക്കും, കാർബൺ ഡയോക്സൈഡ്, ജലം, താപോർജ്ജം. ഓക്കെ, അത്രയാണ് ജ്വലനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ആദേശ രാസപ്രവർത്തനം, എന്താണ് ആദേശ രാസപ്രവർത്തനം? അപ്പോൾ ആദേശ രാസപ്രവർത്തനം എന്നത് നമുക്ക് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് ആദേശ രാസപ്രവർത്തനം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം മറ്റൊരാറ്റം വരുന്ന പ്രവർത്തനത്തെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു സംയുക്തമുണ്ട്, ഒരു സംയുക്തം ഇപ്പോൾ മീഥെയ്ൻ ഒരു സംയുക്തമാണ്. ആ സംയുക്തത്തിലെ ഒരാറ്റം മാറി, ആ സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം മറ്റൊരാറ്റം വരുന്ന പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയാം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ മീഥെയ്ൻ ആയിരുന്നു, അതായത് ആ മീഥെയ്ൻ നോക്കൂ, ഇവിടെ ഈ മീഥെയ്ൻ്റെ കാര്യത്തിൽ നോക്കൂ, ഈ മീഥെയ്നിന് ആദ്യം എന്താണ്ടായിരുന്നത്, മീഥെയ്നിന് ആദ്യം എന്താണ്, CH4 ആണ് മീഥെയ്നിലെ, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ CH4 മീഥെയ്ൻ ആവുമ്പോൾ ഇവിടെ നോക്കൂ, ഈ മീഥെയ്ൻ ഇവിടെ ഹൈഡ്രജൻ, ഈ കാർബണിൻ്റെ കൂടെ 4 ഹൈഡ്രജൻ ആറ്റം ചേർന്നതാണ് മീഥെയ്ൻ എന്ന് പറയുന്നത്. അതിൻ്റെ അത് ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുന്നു,
ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ ലഭിക്കുന്നത്? ഇതിലുള്ള ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ എന്തായി മാറുന്നു? ഒരു ക്ലോറിൻ ആറ്റം വരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താണ്? മോണോ ക്ലോറോ മീഥേൻ എന്നായി. അപ്പോഴുള്ള ആ ഒരു ഇപ്പം മാറി ലഭിച്ചിട്ടുള്ള ആ ഒരു മിശ്രത്തിന് നമ്മൾ പറയുന്ന പേര് അല്ലെങ്കിൽ ആ സംയുക്തത്തെ പറയുന്ന പേരാണ് മോണോ ക്ലോറോ മീഥേൻ. ഓക്കെ, അതേപോലെ വീണ്ടും ആ ഇപ്പോൾ ആ കിട്ടിയിട്ടുള്ള മോണോ ക്ലോറോ മീഥേനെ വീണ്ടും ക്ലോറിനുമായിട്ട് പ്രവർത്തനം നടത്തിയാൽ എന്ത് ലഭിക്കും നോക്കൂ. ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ചാൽ വീണ്ടും ആ ഒരു മുകളിലുള്ള ഹൈഡ്രജൻ ആറ്റം കൂടി പോയിട്ട് എന്തായി മാറും? അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം ഇവിടെ ഉള്ളത് ഇത് നേരത്തെ ആദ്യത്തെ പ്രവർത്തനത്തിൽ മോണോ ക്ലോറോ മീഥേനായിട്ട് മാറിയതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ക്ലോറിനാണ്. ഇനി വീണ്ടും സി എൽ ടു ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ മറ്റൊരു ഹൈഡ്രജൻ ആറ്റം അല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് വീണ്ടും ക്ലോറിനായി മാറി. അപ്പോൾ ഇവിടെ രണ്ട് ക്ലോറിനായിട്ട് മാറി. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡൈ ക്ലോറോ മീഥേൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അടുത്തത് വീണ്ടും ക്ലോറിനുമായിട്ട്, ഈ ഡൈ ക്ലോറോ മീഥേൻ വീണ്ടും ക്ലോറിനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് കണ്ടോ? ട്രൈ ക്ലോറോ മീഥേൻ. അങ്ങനെയാണ് ക്ലോറോഫോം രൂപം കൊള്ളുന്നത്. ട്രൈ ക്ലോറോ മീഥേൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെയുള്ള ഈ സി എൽ ടു, ഈ സി എൽ ടു എങ്ങനെ വന്നു? വീണ്ടും ഇവിടെ മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ കയറി വന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടി ഉണ്ടാവുന്നു. അങ്ങനെ ഈ മൂന്നാമത് ലഭിച്ച ട്രൈ ക്ലോറോ മീഥേനാണ് നമ്മളെന്ത് ക്ലോറോഫോം. അപ്പോൾ ഈ ട്രൈ ക്ലോറോ മീഥേൻ, അതായത് ക്ലോറോഫോം, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ ബോധം കെടുത്തുവാനൊക്കെ ഉപയോഗിക്കുന്നത് ക്ലോറോഫോം ആണ് അല്ലേ. അപ്പോൾ ഈ ക്ലോറോഫോം ലഭിക്കുന്നത് എങ്ങനെയാണ്? മീഥേൻ ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ലോറോഫോം. അപ്പോൾ ആ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആദ്യം ആ ഒരു മീഥേൻ എടുക്കുക, അത് ക്ലോറിനുമായിട്ട് ചേരും. അങ്ങനെ ഒരു ആദേശ പ്രവർത്തനം അവിടെ നടക്കും. ഒരു ക്ലോറിൻ, ഒരു ഹൈഡ്രജൻ മാറി ഒരു ക്ലോറിനായി മാറും. വീണ്ടും ആ ഒരു മാറിയിട്ടുള്ള ആ ടേം വീണ്ടും ക്ലോറിനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും എന്ത് ചെയ്യും? അപ്പോൾ പ്രവർത്തനം നടന്ന് ഡൈ ക്ലോറോ മീഥേനായി മാറുന്നു. ആ ഡൈ ക്ലോറോ മീഥേൻ വീണ്ടും ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച് ട്രൈ ക്ലോറോ മീഥേനായിട്ട് മാറുന്നു. അങ്ങനെ അവസാനം അവത് കാർബൺ ടെട്രാ ക്ലോറൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സി സി എൽ ഫോർ ആണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. സി എൽ ഫോർ അതാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദേശ രാസപ്രവർത്തനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ആദേശ രാസപ്രവർത്തനം എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഇങ്ങനെ പറയാം. രാസപ്രവർത്തനം നടക്കുമ്പോൾ തന്മാത്രകളുടെ ചില ഭാഗങ്ങൾ, അതായത് ഒന്നുകിൽ ആറ്റമാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ചില ആറ്റമാവാം ചില ഗ്രൂപ്പാവാം, അവ മാറി അതിന് പകരം മറ്റൊരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പോ വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രൂപം കൊണ്ടതാണ് ക്ലോറോഫോം. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് പോളിമറൈസേഷൻ? അപ്പോൾ പോളിമറൈസേഷനെ നമുക്ക് പൊതുവായിട്ട് എന്താണ് പോളിമറൈസേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് നോക്കൂ, ഒട്ടേറെ ലഘു തന്മാത്രകൾ ചേർന്ന് വളരെ വലിയ തന്മാത്ര ഉണ്ടാകുന്ന പ്രവർത്തനത്തെ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒട്ടേറെ ലഘു തന്മാത്രകൾ ചേർന്നിട്ട് വളരെ വലിയ തന്മാത്ര, അപ്പോൾ ഈ ലഘു തന്മാത്ര, ചെറിയ ചെറിയ തന്മാത്രകൾ ചേർന്നിട്ട് വലിയ തന്മാത്ര ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ആ ഒരു പിന്നീടുണ്ടാകുന്ന ആ സങ്കീർണമായ ഇത്രയും വലിയ തന്മാത്രയെ നമ്മൾ വിളിക്കുന്നതാണ് പോളിമറുകൾ. അപ്പോൾ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ലഘു തന്മാത്ര വലിയ തന്മാത്രയായി മാറുന്ന ആ പ്രവർത്തനം, അപ്പോൾ തമ്മിലുണ്ടാകുന്ന ആ പ്രവർത്തനത്തെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയും. എന്നാൽ ആ സങ്കീർണമായിട്ടുള്ള അത്ര വലിയ വലിയ തന്മാത്രകളെ നമ്മൾ വിളിക്കുന്നത് പോളിമറുകൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ അപൂരിത ഹൈഡ്രോകാർബണുകളാണ് ഇത്തരത്തിലുള്ള രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുള്ളത്. അപൂരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന രീതിയിലുള്ളതല്ലേ, അതാണ് അപൂരിത ഹൈഡ്രോകാർബണുകൾ. അപ്പോൾ ഈഥീൻ, നമുക്കറിയാം ഈ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈഥീൻ എന്നത്, ഈഥീനെ നമുക്കറിയാം. അപ്പോൾ ആ ഈഥീൻ എന്ന ലഘു തന്മാത്രയിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്, പോളിത്തീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ മറ്റുള്ള പോളിമറുകളും രൂപം കൊണ്ടിരിക്കുന്നത് ലഘു തന്മാത്രകളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ആ ചെറിയ ലഘു തന്മാത്രയെ നമ്മൾ വിളിക്കുക മോണോമറുകൾ. ലഘു തന്മാത്രയിൽ നിന്നാണ് പോളിമറുകൾ, അതായത് മോണോമറിൽ നിന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. മോണോമർ എന്ന് പറഞ്ഞാൽ ആ ലഘു തന്മാത്രകൾ, ആ ലഘു തന്മാത്രകൾ ചേർന്നിട്ട് വലിയ തന്മാത്രയാകുന്നതാണ് പോളിമറുകൾ. അപ്പോൾ ഇങ്ങനെ പറയാം,
മോണോമറുകൾ ചെറിയ ഒരുപാട് മോണോമറുകൾ ചേർന്നിട്ടാണ് പോളിമറുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു പൊതുവാക്യം നോക്കൂ. NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന രൂപത്തിൽ ആദ്യം ഈഥീൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പോളിത്തീനും ആ ഒരു പോളിത്തീനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ എന്നത് ഇവിടെ മോണോമറുകളുടെ എണ്ണം, അതായത് എത്ര ലഘു തന്മാത്രകൾ, മോണോമർ എന്ന് പറഞ്ഞാൽ ലഘു തന്മാത്രകളുടെ എണ്ണം, അപ്പോൾ എത്ര ലഘു തന്മാത്രകൾ ചേർന്നിട്ടാണ് പോളിത്തീൻ ഉണ്ടായത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് മോണോമറുകൾ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ഈ ഒരു സൂത്രവാക്യം മാത്രം കൊടുത്തിട്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ നിന്നും എന്ത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇത് ഏത് തരം പ്രവർത്തനമാണ്, ഏത് തരം രാസപ്രവർത്തനമാണ് ഒക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് പോളിമറൈസേഷൻ പ്രവർത്തനമാണ്, ഇതിൽ നിന്നും ഇതെന്താണ്, ഇത് ഈഥീനാണ്, ആ ഈഥീൻ നിന്ന് നമുക്ക് പോളിത്തീൻ ഉണ്ടാകുന്ന മെത്തേഡാണിത്. അപ്പോൾ ഇതിന് ഇത് ലഘു തന്മാത്രയിൽ നിന്നും, അതായത് പോളിമറിൽ മോണോമറുകളിൽ നിന്നും പോളിമർ ഉണ്ടാകുന്ന മെത്തേഡാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നാലാമത്തതായിട്ടൊന്ന് പറയുന്നത് അഡീഷൻ പ്രവർത്തനമാണ്. അപ്പോൾ അഡീഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒന്നുമില്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ, അതായത് ദ്വിബന്ധനമോ ത്രിബന്ധനമോ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ എന്ത് ചെയ്യും, ചെറു തന്മാത്രകൾ ചേർന്നിട്ട് കൂടുതൽ സ്ഥിരതയുള്ള ഏകബന്ധന സംയുക്തങ്ങളായിട്ട് മാറും. അതിനെയാണ് നമ്മൾ അഡീഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. അഡീഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഒന്നുമില്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അത് പിന്നെ സിംഗിൾ ബോണ്ടായിട്ട് മാറുക, അല്ലെങ്കിൽ ത്രിബന്ധനവും ദ്വിബന്ധനവും മാറിയിട്ട് ഏതെങ്കിലും ലഘു തന്മാത്രകളുമായിട്ട് ചേർന്നിട്ട് അവിടെ ഏകബന്ധനമായിട്ട് മാറുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിരുന്നു അല്ലേ, അവിടെ ഡബിൾ ബോണ്ടായിരുന്നു, ദ്വിബന്ധനമായിരുന്നു, പക്ഷേ അത് ഹൈഡ്രജൻ ആറ്റവുമായിട്ട്, ലഘു തന്മാത്രയായ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ചേർന്നിട്ട് എന്താ മാറിയത്, ഈഥെയ്നായിട്ട്, ഈഥീൻ എന്നത് ഈഥെയ്നായിട്ട് മാറി, അതായത് CH3 സിംഗിൾ ബോണ്ട് CH3 അല്ലേ, CH3 ഏകബന്ധനം CH3 ആയിട്ടാണ് മാറിയത്. അപ്പോൾ ഇതിനെയാണ് അഡീഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്, മനസ്സിലായോ. അപ്പോൾ ദ്വിബന്ധനം ത്രിബന്ധനം എന്നിവ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ ചെറു തന്മാത്രകൾ ചേർത്ത് കൂടുതൽ സ്ഥിരതയുള്ള ഏകബന്ധന സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഈ പ്രവർത്തനത്തെയാണ് അഡീഷൻ പ്രവർത്തനം എന്ന് വിളിക്കുന്നത്, മനസ്സിലായോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്രമാത്രമേ പറയുന്നുള്ളൂ ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.